നമസ്കാരം, ഞാൻ ഡോക്ടർ സാംബി എബ്രാം, ഡയറക്ടർ യുവരാജ് സെപ്റ്റിയൻ ഗൈനക് സെൻറ്റർ. ഗർഭപാത്രത്തിനുള്ളിലേക്ക് ട്യൂബ് എടുത്ത് ഗർഭാശാവണത്തിലുണ്ടാകുന്ന ഇഞ്ചുറിക്കാണ് എസ്ട്രോസ്കോപ്പിക് എൻഡോമെറ്റിയ സ്ക്രാച്ചിങ് നമ്മൾ ചെയ്യുന്ന. ആ ഇഞ്ചുറി അവിടെ ഉണ്ടാക്കുന്ന നീർക്കെട്ട് ഭ്രൂണം പറ്റിപ്പിടിച്ച് വളരുന്നതിനെ സഹായിക്കും. അപ്പം ഒരു ഇസ്രയേലിയിലെ ടീം നടത്തിയൊരു സ്റ്റഡിയാണ്, 134 പേരിൽ നടത്തിയുണ്ടായി. അപ്പോൾ അവർ 2-fold ഇൻക്രീസ് ഇൻ പ്രഗ്നൻസി റേറ്റ് എൻഡോമെറ്റിയ ബയോപ്സി എന്നൊരു കാണുകയുണ്ടായി. അപ്പം അതൊരു റാൻഡം സെലക്ഷൻ ആയിരുന്നു. അവരുടെ എൻഡോമെറ്റിയ ബയോപ്സി എൻ്റർ ചെയ്യാനായിട്ടുള്ള അതിനെപ്പറ്റിയുള്ള വില്ലിങ്നെസ്സിനെ ബേസ് ചെയ്താണ്. അപ്പോൾ അതാണ് എൻഡോമെറ്റിയ സ്ക്രാച്ചിങ് തുടങ്ങാനായിട്ടുള്ള കാരണം. 2010 ഫോർ സ്മോൾ അൺജസ്റ്റഡ് റാൻഡമൈസ് കൺട്രോൾ സ്റ്റഡി നടത്തിയുണ്ടായി. അപ്പം അത് ഇറാനിലാണ് നടത്തിയത്. അപ്പം രണ്ടെണ്ണം ബെനിഫിറ്റ് പറഞ്ഞു, ഒരെണ്ണം ഡിഫറൻസ് പറഞ്ഞില്ല, ഒരെണ്ണം ഹാം പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് 2015 ഏകദേശം 80% ഓഫ് ക്ലിനീഷ്യൻസ് ഈ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഈ ടൈം ഓഫ് എയർ ഓഫ് ഇൻ്റർവെൻഷൻ പ്ലാൻ സെക്കൻഡറി അനാലിസിസ് അത് ഈ ലൈബർ ബർത്തിനെ എഫക്റ്റ് ചെയ്യുന്നതിനെ പറ്റി പല പഠനങ്ങളുണ്ട്. ഇംപ്ലാന്റേഷൻ, രണ്ട് ഇംപ്ലാന്റേഷൻ ഫെയിലിയർ ഉണ്ടായവരില്ല, രണ്ടോ മൂന്നോ ഫെയിലിയർ ഉണ്ടായവരാണ്. അപ്പം അവരിൽ പ്രോബബിലിറ്റി ഓഫ് ലൈബർ ബർത്തിനെ പറ്റിയുള്ള സ്റ്റഡി ചെയ്യുകയുണ്ടായി. നമ്മളിന്ന് ചെയ്യാറുണ്ട്, പക്ഷേ അത് അവിടെ ഉണ്ടാക്കുന്ന നേർക്കിട്ട് ഭ്രൂണം അവിടെ പറ്റിപ്പിടിച്ച് വളരുന്നതിനെ സഹായിക്കുന്നതിനെയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഈ അവിടെ ഉണ്ടാകുന്ന നേർക്കെട്ട് ഭ്രൂണം ഗർഭാശയത്തെ പറ്റിപ്പിടിച്ച് വളരുന്നതിനെ സഹായിക്കുമെന്നുള്ള ചില പഠനങ്ങളുണ്ട്.